ആരോപണങ്ങളിൽ പരിഭ്രാന്തരായ യു ഡി എഫിനെയാണ് ഇപ്പോൾ കാണുന്നതെന്നും ലീഗ് അഴിമതിയും വർഗീയതയും വളർത്താനാണ് അധികാരം ഉപയോഗിക്കുന്നതെന്നും വിജയരാഘവൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മികച്ച മുന്നേറ്റമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിഭ്രാന്തമായ ഒരു യു ഡി എഫിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രാഷ്ട്രീയ തിരിച്ചടികളുടെ മുന്നിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട യു ഡി എഫാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിലെ ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും മാത്രമാണ്. അപ്പൊ ഈ പരിഭ്രാന്തിയിൽ നിന്ന് തെറ്റായ രാഷ്ട്രീയ നിലപാടുകളിലേക്കാണ് യു ഡി എഫ് നീങ്ങിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രകടമായ കാര്യം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സംഭവിച്ച പരിണാമമാണ്. ലീഗ് അധികാരത്തിലേക്കുള്ള എളുപ്പവഴികൾ സ്ഥിരമായി അന്വേഷിച്ച് പോന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. അധികാരം അഴിമതിക്കായിട്ട് ഉപയോഗപ്പെടുത്തുക, അധികാരം വർഗീയത വളർത്താൻ ഉപയോഗപ്പെടുത്തുക, ഈ നിലയിലാണ് ലീഗ് അതിൻ്റെ അധികാരത്തെ എല്ലാ കാലത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോഴാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് മതമൗലികതാ വാദവുമായി ബന്ധപ്പെട്ട ചേരിയിലേക്ക് ലീഗ് കൂടുതലായിട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ സംഘപരിവാർ പിന്നിൽ നിന്നും പിന്തുണക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര ഭരണം വലിയ തോതിലുള്ള നിയമനിർമ്മാണങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ, രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തൽ, മതന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കൽ, ഈ നിലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. തെളിവുകൾ കിട്ടുന്നതനുസരിച്ചാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ചെന്നിത്തലയ്ക്കെതിരെ ബാർക്കോഴ കേസിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് എ വിജയരാഘവൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ശിഷ്യത്വം സ്വീകരിച്ച് മതമൗലികവാദത്തിലേക്ക് അടുക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ 2 MLA അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അഴിമതിയെ ന്യായീകരിക്കാനാണ് ലീഗിന്റെ ശ്രമം. UDFഉം BJPയും കേന്ദ്ര ഏജൻസികളും ചേർന്നുള്ള സഖ്യത്തെ തുറന്നു കാണിക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. അന്വേഷണം നടത്തുന്ന ഏജൻസികൾ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് പകരം വാർത്തകൾ ലീക്ക് ചെയ്ത് നിലപാടുകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായിട്ട് അന്വേഷണ ഏജൻസികൾ നീങ്ങുന്നതിൻ്റെ ഉദാഹരണമാണ്. സ്വാഭാവികമായിട്ടും ഈ നിലപാടുകൾക്കെതിരെ, ഈ കൂട്ടായ്മയ്ക്കെതിരെ UDF, BJP, കേന്ദ്ര ഏജൻസികൾ ഇവരുണ്ടാക്കിയിരിക്കുന്ന സഖ്യത്തെ തുറന്നു കാണിച്ച് കേരളത്തെ രക്ഷിക്കേണ്ടതും കേരളത്തിൻ്റെ വികസനത്തെ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള സംസ്ഥാനത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആയിരങ്ങളെ അണിനിരത്തുന്ന ഒരു പ്രക്ഷോഭ സമരം ഈ വരുന്ന 25-ാം തീയതി സംഘടിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്യാത്തതിനാൽ ഭയപ്പെടേണ്ടതില്ല. ആ നിർഭയത്വമുള്ള നേതാവാണ് പിണറായി വിജയൻ. കേന്ദ്ര ഏജൻസികളെ മുഖ്യമന്ത്രി സ്വാഗതം ചെയ്തത് സത്യം കണ്ടെത്താനാണെന്നും എ വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. മലയാളം ടെലിവിഷൻ, മലപ്പുറം.
The first touch of love. തേയും പാട്ടിൽ ജ്വല്ലറി. തിരൂർ കോട്ടക്കൽ പുത്തനത്താണി.